Hello, welcome to our YouTube channel Catalysis by Pravishma. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് പ്രോപ്പർട്ടി ആയിട്ടുള്ള അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് എലോങ് ദ പീരീഡ് ആൻഡ് എലോങ് ദി ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയസ് വാരി ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇന്ന് മറ്റൊരു പീരിയോഡിക് പ്രോപ്പർട്ടി ആയിട്ടുള്ള അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്നുള്ളത് അറിയണം. നമുക്കറിയാം ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എന്താണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെയാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി നമ്മളിവിടെ പറഞ്ഞു പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എപ്പോഴും ഒരു ആറ്റത്തിൽ ഈ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ലൈക്ക് ചാർജസ് തമ്മിലുള്ള റിപ്പൽഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അട്രാക്ഷനിൽ നിന്ന് ആ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സപ്ലൈ സെർട്ടൈൻ എമൗണ്ട് ഓഫ് എനർജി. അങ്ങനെ എനർജി കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇലക്ട്രോൺസിനെ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ ഇൻ ആൻ ഐസൊലേറ്റഡ് ഗ്യാസിയസ് ആറ്റം of an element in ground state is called ionization energy or ionization enthalpy. അതായത് ഒരു ആറ്റത്തിലുള്ള ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഈ ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഇലക്ട്രോൺ ആണോ അതോ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഇലക്ട്രോൺ ആണോ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ട് വരിക? സ്വാഭാവികമായിട്ടും ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താ സംഭവിക്കുക? ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയർ അട്രാക്ഷൻ അവിടെ ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഇലക്ട്രോൺ ആയിരിക്കും, വിച്ച് മീൻസ് വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ. അപ്പോൾ ഈ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ അയണൈസേഷൻ എനർജീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ഐ എച്ച്. ഓക്കെ, ഡെൽറ്റ മീൻസ് എന്താണ്? ചേഞ്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഐ മീൻസ് സ്മോൾ ലെറ്റർ ഐ മീൻസ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ എൻതാൽപ്പി എന്നുള്ളതിന് രീതിയിലാണ് നമ്മൾ ഐ ഉപയോഗിക്കുന്നത്. ഓക്കെ, അയണൈസേഷൻ എനർജീനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം അല്ലെങ്കിൽ കിലോ ജൂൾ പെർ മോൾ ഓഫ് എൻ ആറ്റം. ക്ലിയർ? നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യുകയാണ്, അതിനെ നമ്മൾ എക്സ് എന്ന് എടുത്തു. ആ ആറ്റം ഐസൊലേറ്റഡ് ആണ്, ഗ്യാസിയസ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ആ ഒരു എക്സ് എന്ന് പറയുന്ന ആറ്റത്തിൽ നിന്ന് നമ്മൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു സെർട്ടൈൻ എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് എനർജി കൊടുത്തിട്ട് എക്സ് എന്ന് പറയുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗ്യാസിയസ് ഫോമിലുള്ള ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആറ്റത്തിന് എന്ത് സംഭവിക്കും? അത് എക്സ് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് പ്ലസ് ഒരു ഇലക്ട്രോൺ അല്ലേ. ദെൻ വീണ്ടും നമുക്ക് ഈ എക്സ് പ്ലസ് എന്ന് പറയുന്ന അയോണിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള എക്സ് പ്ലസ് എന്ന് പറയുന്ന അയോണിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ സെർട്ടേൺ എമൗണ്ട് ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു ഇലക്ട്രോണും കൂടി പുറത്തു പോകും. എക്സ് പ്ലസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, എക്സ് ടു പ്ലസ് അയോണായിട്ട് മാറും. അതേപോലെ വീണ്ടും എക്സ് ടു പ്ലസിന് വീണ്ടും നമ്മൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വീണ്ടും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ എക്സ് ടു പ്ലസ് എന്ന് പറയുന്ന അയോണ് എക്സ് ത്രീ പ്ലസ് അയോണായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സെർട്ടേൺ എമൗണ്ട് ഓഫ് എനർജി ഇല്ലേ, അതിനെ നമ്മൾ ഫസ്റ്റ് അയണൈസേഷൻ എനർജി, സെക്കൻഡ് അയണൈസേഷൻ എനർജി, തേർഡ് അയണൈസേഷൻ എനർജി എക്സെട്ര അങ്ങനെയാണ് നമ്മൾ പറയാറ്. ഇനി അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതായിരിക്കും, അതായത് ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആയിരിക്കുമോ, സെക്കൻഡ് അയണൈസേഷൻ എനർജി ആയിരിക്കുമോ, അതോ തേർഡ് അയണൈസേഷൻ എനർജി ആയിരിക്കുമോ ഏറ്റവും കൂടുതൽ വരിക? ഏത് കേസിലാണ് നമുക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടതായിട്ട് വരിക ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ? ഫസ്റ്റ് അയണൈസേഷൻ എനർജി ലെസ് ദാൻ, സെക്കൻഡ് അയണൈസേഷൻ എനർജി ലെസ് ദാൻ, തേർഡ് അയണൈസേഷൻ എനർജി ലെസ് ദാൻ എക്സെട്ര. അതായത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജീനെയാണ് നമ്മൾ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അതെപ്പോഴും സെക്കൻഡ് അയണൈസേഷൻ എനർജീനേക്കാളും കുറവായിരിക്കും. കാരണം സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഒരു അയോണിൽ നിന്നാണ് നമ്മൾ വീണ്ടും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ന്യൂക്ലിയർ ചാർജിന് എന്താ സംഭവിക്കുന്നത്, ന്യൂക്ലിയർ ചാർജ് കുറച്ചും കൂടിയും ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിനെ കുറച്ചും കൂടിയും സ്ട്രോങ് ആയിട്ടാണ് ന്യൂക്ലിയസ് അതിൻ്റെ അടുത്തേക്ക് വലിച്ച് അട്രാക്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്രേറ്റർ എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ മാത്രമാണ് ആ ഒരു ഇലക്ട്രോണിനെ എക്സ് പ്ലസ് എന്ന് പറയുന്ന അയോണിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെക്കൻഡ് അയണൈസേഷൻ എനർജി ഫസ്റ്റ് അയണൈസേഷൻ എനർജീനേക്കാളും കൂടുതലായിരിക്കുമെന്ന്. സിമിലർലി എക്സ് ടു പ്ലസ് എന്ന് പറയുന്ന അയോണിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ത്രീ പ്ലസ് ഉണ്ടാവും. അവിടെ നമ്മൾ തേർഡ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. അത് സെക്കൻഡ് അയണൈസേഷൻ എനർജീനേക്കാളും വീണ്ടും കൂടും. കാരണം എന്താണ്, ഓരോ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന സമയത്തും അവിടുത്തെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂക്ലിയർ അട്രാക്ഷൻ അവിടെ കുറച്ചും കൂടിയും സ്ട്രോങ്ങർ ആയിട്ട് മാറും. അപ്പോൾ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ മാത്രമാണ് നമുക്ക് ന്യൂക്ലിയസിൻ്റെ ആ ഒരു അട്രാക്ഷനിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ദർ ആർ സെർട്ടൈൻ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ അയണൈസേഷൻ എനർജി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടാണ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അയണൈസേഷൻ എനർജി. ഫസ്റ്റത്തെ ഫാക്ടർ അറ്റോമിക് സൈസ് ആണ്. ഓക്കെ, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ആ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയർ അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ പോരെ നമുക്ക് ആ ഇലക്ട്രോണിനെ എടുക്കാനായിട്ട്, റിമൂവ് ചെയ്യാനായിട്ട്? അതായത് വാലൻസ് ഷെല്ലിലുള്ള ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലെസ് എമൗണ്ട് ഓഫ് എനർജി അവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, അറ്റോമിക് സൈസും അയണൈസേഷൻ എനർജിയും തമ്മിലുള്ള റിലേഷൻ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ എന്ന് പറയാം. അതായത് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. അവ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നെക്സ്റ്റ് ഫാക്ടർ ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് ഹൈ ആവുക എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടാണ് അട്രാക്റ്റ് ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്ത് നിർത്തുക. ആ സമയത്ത് നമുക്ക് എന്ത് വേണം, ഗ്രേറ്റർ എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ മാത്രമാണ് ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലത്തെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? അപ്പോൾ എന്തുണ്ടാവുന്നത്, എന്താണ് ന്യൂക്ലിയർ ചാർജും അയണൈസേഷൻ എനർജിയും തമ്മിലുള്ള റിലേഷൻ? ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, which means അവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു സപ്ലൈ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് എനർജി, വിച്ച് മീൻസ് അവിടെ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ഹൈ ആയിട്ട് വരും. ക്ലിയർ? തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിങ് ഇഫക്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഈ സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്തായിരുന്നു? അതായത് സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസ് ചെയ്യുകയാണ്. വിച്ച് മീൻസ് ഒരു മൾട്ടി ഇലക്ട്രോണിൻ്റെ കേസിലാണ് ഈ ഒരു സ്ക്രീനിങ് ഇഫക്റ്റും ഷീൽഡിങ് ഇഫക്റ്റൊക്കെ വരുന്നത്. മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ കേസിൽ നമുക്കറിയാം ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇവയ്ക്ക് ബിറ്റ്വീനിലായിട്ട് ഒരുപാട് ഷെൽസ് ഉണ്ടായിരിക്കും, അതിലൊക്കെ ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്താ ചെയ്യുക? ന്യൂക്ലിയർ ചാർജിനെ അവിടെ ഷീൽഡ് ചെയ്ത് നിർത്തും. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് ആക്ച്വൽ ആയിട്ടുള്ള ന്യൂക്ലിയർ ചാർജ് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യില്ല. ഈ ഒരു ഇലക്ട്രോൺസ് ഇന്നർ ഓർബിറ്റൽസിൽ അല്ലെങ്കിൽ ഇന്നർ ഷെൽസിൽ വരുന്ന ഇലക്ട്രോൺസ് ആ ന്യൂക്ലിയർ ചാർജിനെ അവിടെ ഷീൽഡ് ചെയ്ത് നിർത്തും. അപ്പോൾ അവിടെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് എനർജി കൊടുത്താൽ തന്നെ നമുക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് ഇഫക്റ്റ് ഹൈ ആണെങ്കിൽ അയണൈസേഷൻ എനർജി അവിടെ ലോ ആയിരിക്കും. ഓക്കെ, സ്ക്രീനിങ് ഇഫക്റ്റ് വരെ എപ്പോഴാണ്? മൾട്ടി ഇലക്ട്രോണിൻ്റെ കേസിലാണ്. അല്ലെങ്കിൽ സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ, നമ്മൾ ആദ്യം പറഞ്ഞ കേസ് തന്നെ, സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്ക്രീനിങ് ഇഫക്റ്റ് ഹൈ ആയിട്ട് വരും. ന്യൂക്ലിയർ ചാർജ് അവിടെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് ഫാക്ടർ, ഫോർത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. നമുക്കറിയാം ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഷെൽസും സബ് ഷെൽസൊക്കെ വരുമ്പോൾ അവിടെ സ്റ്റെബിലിറ്റി ഹൈ ആണ്. ഇപ്പോൾ നോബിൾ ഗ്യാസസിൻ്റെ കേസ് എന്താണ് പ്രത്യേകത? അവയുടെ സബ് ഷെൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഹൈ ആവുന്ന കേസിൽ നമുക്ക് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടതായിട്ട് വരും. വിച്ച് മീൻസ് അയണൈസേഷൻ എനർജി അവിടെ ഹൈ ആയിട്ട് വരും. അതേപോലെ തന്നെയാണ് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിൻ്റെ കേസിലും. നമുക്ക് ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോബിൾ ഗ്യാസസിൻ്റെ കേസിൽ അയണൈസേഷൻ എനർജി ഹൈ ആയിരിക്കും. റീസൺ എന്ന് പറയുന്നത് അവ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, മോർ സ്റ്റേബിൾ ആണ് എന്നത് തന്നെ. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ്. ക്ലിയർ? അതേപോലെ തന്നെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അതായത് ഗ്രൂപ്പ് 2 എലമെൻസിൻ്റെ കേസിലും. എന്താണ്? ഇൻ ദ കേസ് ഓഫ് ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് അവയുടെ എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്. വിച്ച് മീൻസ് എസ് സബ് ഷെല്ലിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2. വിച്ച് മീൻസ് എസ് സബ് ഷെല്ല് അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം. അതായത് അയണൈസേഷൻ എൻതാൽപ്പി ഹൈ ആണ് ഗ്രൂപ്പ് 2 എലമെൻസിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 2 എലമെൻസും ഗ്രൂപ്പ് 13 എലമെൻസും കൂടിയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അയണൈസേഷൻ എനർജി ഹൈ വരെ ആർക്കാണ്? ഗ്രൂപ്പ് 2 എലമെൻസ് ആണ്. കാരണം എസ് സബ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ക്ലിയർ? ഇതേപോലെ തന്നെയാണ് നൈട്രജൻ്റെ കേസിലും വരുന്നത്. ഓക്കെ, നൈട്രജൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ പി സബ് ഷെല്ല് ഹാഫ് ഫിൽഡാണ്. പിയിൽ 3 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. നമുക്കറിയാം പി സബ് ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? പി സബ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അത് ഹാഫ് ഫിൽഡാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് എനർജി കൊടുത്താലാണ് ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ നൈട്രജൻ ഫാമിലിയിലും അയണൈസേഷൻ എനർജി ഹൈ ആയിട്ട് വരാനുള്ള റീസണും എന്താണ്? ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, അത് കൂടുതൽ സ്റ്റേബിളാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പീനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് എലോങ് എ പീരീഡും എലോങ് എ ഗ്രൂപ്പും എങ്ങനെയാണ് ഈ ഒരു അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാരിയേഷൻ എന്നുള്ളതാണ്. ഓക്കെ, എലോങ് എ പീരീഡ് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ് അതാണ് പീരീഡ്. എന്താ സംഭവിക്കുന്നത്? സൈസ് ഓഫ് എൻ ആറ്റത്തിന് എന്താ സംഭവിക്കുന്നത്? സൈസ് ഓഫ് എൻ ആറ്റം ഡിക്രീസ് ചെയ്യുകയാണ്, അല്ലേ? സൈസ് ഓഫ് എൻ ആറ്റം ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് എനർജി കൊടുത്താലാണ് ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വിച്ച് മീൻസ് അവിടെ ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ് വരുന്നത്. അപ്പോൾ എന്താ നമ്മൾക്ക് മനസ്സിലായത്? എലോങ് എ പീരീഡിൽ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ഹൈ ആയിരിക്കും. ഓക്കെ, ലിഥിയത്തിൽ നിന്ന് നമ്മൾ ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അങ്ങനെ പോകുന്ന സമയത്ത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ അയണൈസേഷൻ എനർജി ഈസ് ഇൻക്രീസിങ്. ക്ലിയർ ആയല്ലോ? ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ കണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഗ്രൂപ്പിൽ എങ്ങനെയാണ് അയണൈസേഷൻ എനർജി വാരി ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇനി ഗ്രൂപ്പിൽ നമുക്ക് എന്താ പറയാവുന്നത്? അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ്, സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസ് ചെയ്യുകയാണ്, നമ്പർ ഓഫ് ഷെൽസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ ഡിക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി അവിടെ ഡിക്രീസ് ചെയ്യുകയാണ്. അതായത് സ്ക്രീനിങ് ഇഫക്റ്റ് ഒക്കെ അവിടെ കൂടുതലായിട്ട് വരും. എന്താണ് സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസ് ചെയ്തു, നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ഇടയിലുള്ള ഷെൽസ് ഇൻക്രീസ് ചെയ്തു, അതിലുള്ള ഇലക്ട്രോൺസും ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ഇലക്ട്രോൺ റിപ്പൽഷനൊക്കെ വരും. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇഫക്റ്റീവായിട്ട് അവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ സ്ക്രീനിങ് ഇഫക്റ്റ് ഹൈ ആവും, അയണൈസേഷൻ എനർജി അവിടെ ഡിക്രീസ് ചെയ്യും ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇത്രയാണ് നമുക്ക് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എന്താണ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ എൻതാൽപ്പി എന്നുള്ളത് നമ്മൾ കണ്ടു, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അയണൈസേഷൻ എനർജി കണ്ടു, അതേപോലെ തന്നെ എങ്ങനെയാണ് അലോങ് ദി ഗ്രൂപ്പിലും അലോങ് ദി പീരീഡിലും അയണൈസേഷൻ എനർജി വാരി ചെയ്യുന്നത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് എൻഡ് ഓഫ് ദി ചാപ്റ്ററിൽ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഡേ നമുക്ക് മറ്റൊരു പീരിയോഡിക് പ്രോപ്പർട്ടിയുമായിട്ട് കാണാം. താങ്ക് യു.